ഇവിടെ രാജ്യത്ത് നടക്കുന്ന പരിഷ്കാരങ്ങളും അതോടൊപ്പം തന്നെ ധൃതി പിടിച്ച നിയമനിർമ്മാണങ്ങളും പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2014 മുതൽ പലതരത്തിലുള്ള അമെൻമെൻറ്റുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ നിയമനിർമ്മാണങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള ഓർഡിനൻസുകളിലൂടെയും അമെൻമെൻറ്റുകൾ കൊണ്ട് എന്താണ് ഈ മോഡി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, എവിടെ പഴുത് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് പ്രഗത്ഭ ദളിത് ആക്ടിവിസ്റ്റ് ശ്രീ അജിത് കുമാർ നമ്മോട് പ്രതികരിക്കുന്നത്. ആദ്യ മോഡി ഭരണം ആദ്യം വരുന്നതിന് ശേഷം ഉണ്ടായ കുറേ വികാസങ്ങളുണ്ട്. പക്ഷേ അതിനുശേഷം അവർ രണ്ടാമത്തെ ഒരു അധികാരത്തിലൂടെ വരുന്നതോടുകൂടിയാണ് അവരുടെ ഒരു കൃത്യമായൊരു ശക്തി ശരിക്കും തെളിയിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അവർ നടപ്പാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനൊപ്പം എന്ന് പറയുന്നത് വളരെ അനൗപചാരികമായിട്ടുള്ള തരത്തിലുള്ള ഒരു ഈ വിജിലൻ്റ് ഗ്രൂപ്പുകൾ വഴി സംഘപരിവാറിൻ്റെ പല സംഘടനകൾ വഴി ഈ ഗോരാഷ്ട്രീയത്തിൻ്റെയൊക്കെ തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഈ ഗോരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ദളിതരെയും മുസ്ലിങ്ങളെയൊക്കെ പല സ്ഥലങ്ങളിലും കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ഭാഗത്ത് അവർ സംഘപരിവാറിൻ്റെ അവരുടെ വിജിലൻ്റ് ഗ്രൂപ്പുകൾ വഴി കുറേ ആക്രമണങ്ങൾ അഴിച്ചുവിടുക, അപ്പോൾ ആ രീതിയിൽ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട് ഈ പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയൊക്കെ. മറുഭാഗത്ത് അവർ ചെയ്യുന്നത് ഈ നിയമം ഭരണകൂടത്തിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുത്താവുന്ന മാറ്റങ്ങൾ രാഷ്ട്രീയ വ്യവസ്ഥയിലും രാഷ്ട്രത്തിൻ്റെ വ്യവസ്ഥ നിയമവ്യവസ്ഥയിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതവരുടെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള അവരുടെ ഒരു വളരെ കാലത്തെ അവരുടെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം നിയമസംഹിതയൊക്കെ മാറ്റാൻ നിയമങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ആദ്യവട്ടം നമ്മൾ ഇപ്പോൾ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നത്, അതുപോലുള്ള ഇപ്പോൾ ഒരുപാട് നിയമ കാര്യങ്ങൾ, അതുപോലെ അതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം വഴിയൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഒരു വംശീയ ഉന്മൂലനം, അതുപോലെ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ട് ദളിതരെ ആദിവാസികളെയൊക്കെ തീർത്തും ഒരു ഹിന്ദു വ്യവസ്ഥയ്ക്കകത്ത് അടിമകളായിട്ട് നിലനിർത്തുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം നിയമങ്ങൾ ആ രീതിയിലാണ്. അതുപോലെ തന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നിയമ വ്യവസ്ഥ ഭയങ്കരമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവർ മാറിയെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബാബറി മസ്ജിദ് വിധി പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് ആ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്ക് പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമമായാലും ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള നിയമത്തെയും ഭരണകൂട വ്യവസ്ഥയൊക്കെ തന്നെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയിലേക്ക് കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള ശ്രമങ്ങളാണ് അവർ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ഗോരാഷ്ട്രീയത്തിൻ്റെ കാര്യമായാലും പൗരത്വ ഭേദഗതി നിയമമായാലും അവർ അതിലൂടെയാണ് ഒരു ഇത്തരം നിയന്ത്രണങ്ങളെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതുപോലെ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നത്, അതുപോലെ തന്നെ നോട്ട് നിരോധനം, ഇതെല്ലാം വഴി എത്രത്തോളം ഈ രാജ്യത്തെ ജനങ്ങളെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെയും
മറ്റ് കീഴാള വിഭാഗങ്ങളെ ദളിതരെയും ആദിവാസികളൊക്കെ ഏത് രീതിയിൽ അവർ അവരുടെ ജീവിതത്തെ മൊത്തം നിയന്ത്രിക്കാൻ കഴിയുന്ന നിയമങ്ങളും സർക്കാർ നടപടികളും കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അത് ഉണ്ടാക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ തന്നെ വംശീയ ഉന്മൂലനമായിരിക്കും അതിലൂടെ സംഭവിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ജമീൽ, ദ സോൾമേറ്റ്.